അസ്സലാമു അലൈക്കും. വെൽക്കം ടു നജ്മാസ് കുക്കിംഗ്. എൻ്റെ ഇന്നത്തെ റെസിപ്പി ഒരു നാരങ്ങ അച്ചാറാണ്, കുറച്ച് മധുരമുള്ള അച്ചാറാണ്. അതിന് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്, ഒരു ഗ്ലാസ് വിനീഗർ, പിന്നെ മുളക് പൊടി 4 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി 1/4 കപ്പുണ്ട്, പിന്നെ ഇഞ്ചി ചെറുതായിരുന്നത് 1/4 കപ്പ്, പിന്നെ 3 പച്ചമുളക്. എരിവ് കുറഞ്ഞതാണ് കറിവേപ്പില. പിന്നെ നാരങ്ങ പുഴുങ്ങി 4 കഷ്ണാക്കിയതാണ്. നല്ലോണം പുഴുങ്ങണം, പുഴുങ്ങി ഒന്ന് പൊട്ടി വരണം. അതിനുശേഷം കുരു കളഞ്ഞിട്ടെടുത്തതാണ്. പിന്നെ ഈത്തപ്പഴം ഞാൻ കുറച്ച് വിനീഗറിൽ കുതിർത്തി ജാറിൽ, ചെറിയ ജാറിലിട്ടിട്ട് അരച്ചെടുത്തതാണ്. പിന്നെ വേണ്ടത് പിന്നെ കടുകിൻ്റെ അതിൻ്റെ പരിപ്പ്, അതിൻ്റെ പുറന്തൊലി കളഞ്ഞിട്ടുള്ളതാണ്, കുറച്ച് വേണം. പിന്നെ കടുക് വേണം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവയും വേണം. ഇനി ഒരു പാത്രം വെച്ച് ഇത് തയ്യാറാക്കി എടുക്കുക. 5 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഞാൻ വെച്ചിട്ടുള്ളത്, സൺഫ്ലവർ ഓയിലാണ്. എണ്ണ ചൂടായി വരുമ്പോൾ ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ടെടുക്കുക. ഉലുവ ഒന്ന് ചെറുതായി പൊട്ടി വരുമ്പോൾ കടുകും കൂടി ഇട്ടെടുക്കുക, ഒരു 2 ടീസ്പൂൺ ഉണ്ടാവും. അതും കൂടി ഇട്ട് അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇട്ടുകൊടുക്കുക. ഇനി ഇഞ്ചിയും ഇട്ട് ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കുക. അത് നന്നായി സോൾട്ട് ചെയ്യുക, നല്ലൊരു മണം വരും. ഇത് നല്ല സോട്ടായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ മുളക് പൊടിയും വിനീഗറും പിന്നെ വെള്ളവും കൂടി ഒന്ന് ജാറിലിട്ട് അരച്ചത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇനി നന്നായി തിളക്കണം. ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വെക്കുക, അടച്ച് വെച്ച് തണുക്കാൻ വെക്കുക. ബാക്കി ഇൻഗ്രീഡിയൻസ് പിന്നീടാണ് ചേർക്കുന്നത്. തണുത്തതിന് ശേഷം ഉപ്പ് ഞാൻ ഇട്ടിരുന്നു, അത് വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്. ഉപ്പ് നോക്കുക പാകത്തിന് ഉപ്പുണ്ടോ എന്ന്. എന്നിട്ട് തണുത്തതിന് ശേഷം ഈ ഈത്തപ്പഴ കൂട്ടിട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. ഇനി 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യുക. ഇനി ഈ വേവിച്ച് വെച്ച നാരങ്ങ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഈ കടുകിൻ്റെ പരിപ്പ്, കുറച്ച് പരിപ്പും കൂടി, 1 ടീസ്പൂൺ പരിപ്പും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കുക. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ജാറിലേക്ക് മാറ്റാം. ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുക. ഇതിപ്പോൾ പുറത്ത് വെച്ചാൽ കേടൊന്നും ആവില്ല. സ്പൂണ് വെള്ളം സ്പൂണും കൊണ്ട് തൊട്ടാലാണ് കേടാവുക. ഇത് നമ്മളെ ഫാമിലിയിലെല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.